ഹായ് ഫ്രണ്ട്സ്, രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വാട്സപ്പിൻ്റെ രണ്ട് പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ സാധാരണയിൽ വാട്സപ്പിൽ ഒരാൾക്ക് വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഡിയോയും വീഡിയോയും ഒന്നിച്ചാണ് നമ്മൾ പൊതുവേ സെൻഡ് ചെയ്യുക. എങ്കിൽ നമുക്ക് ഇനി വാട്സപ്പിൽ വീഡിയോ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓഡിയോ കട്ട് ചെയ്ത് അതിൻ്റെ ഓഡിയോ ഇല്ലാതെ നമുക്ക് വാട്സപ്പിൽ വീഡിയോ സെൻഡ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആർക്കാണോ നിങ്ങൾക്ക് വീഡിയോ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ ചാറ്റ് ഇന്ന് നിങ്ങൾ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ സാധാരണയായിട്ട് വാട്സപ്പിൽ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഗാലറിയിലേക്ക് പോവുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതൊരു വീഡിയോ ആണോ സെൻഡ് ചെയ്യേണ്ടത് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. ആ വീഡിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാം ഒരു മൈക്കിൻ്റെ മ്യൂട്ട് ചിഹ്നം. നിങ്ങൾക്ക് ഇവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണാം. ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് നിങ്ങൾ ഏത് വ്യക്തിക്കാണോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഓൾറെഡി ഈ ഒരു വീഡിയോ മാത്രമേ പോകൂ, അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അവർക്ക് ലഭിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സൗണ്ട് ഉണ്ടാവില്ല. അഥവാ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് മ്യൂട്ട് ചെയ്ത് ഇതേ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ ആർക്കാണോ വീഡിയോ സെൻഡ് ചെയ്യുന്നത് അവർക്ക് ഓൺലി വീഡിയോ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിലെ ഓഡിയോ കട്ട് ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഈ വീഡിയോക്ക് ഒരിക്കലും സൗണ്ട് ഉണ്ടാകില്ല. ഇങ്ങനെ നമുക്ക് വാട്സപ്പിൻ്റെ ഈ പുതിയ അപ്ഡേറ്റ് ഉപയോഗിക്കാം. രണ്ടാമതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്, സാധാരണ നമ്മൾ വാട്സപ്പിൽ ഏതൊരു വാട്സപ്പ് ചാറ്റും നമുക്ക് വട്ടന്ന് പിൻ ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചാറ്റ് നമുക്ക് ഏറ്റവും മുകളിൽ വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ ടച്ച് ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചാറ്റ് നമുക്ക് മുകളിൽ വരും. എങ്കിൽ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ആപ്ലിക്കേഷൻ രൂപത്തിൽ നമുക്ക് ഓരോ ചാറ്റും നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വാട്സപ്പിൽ നമുക്ക് ഈ ചാറ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നാൽ ആഡ് ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ആഡ് ഷോർട്ട് കട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ മെനുവിൽ ഇതേ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. മെയിൻ മെനുവിൽ ഇതേ രീതിയിൽ ഈ വ്യക്തിക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചാറ്റ് ചെയ്യാൻ കഴിയും. ഇതേ രീതിയിൽ നമുക്ക് വാട്സപ്പിൻ്റെ ചാറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഫോണിൽ സോഫ്റ്റ്വെയർ പോലെ നമുക്ക് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് അപ്ഡേഷനും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലുള്ള ടെക്നോളജി വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.